നിന്റെ മക്കൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്ക, ആ സമയമില്ലല്ലോ. മൂന്നും നാലും വയസ്സുള്ള മക്കൾ സർക്കസ് കൂടാരത്തിന്റെ കപ്പളത്ത് കൊണ്ടുപോയിട്ട് റഷ്യൻ സുന്ദരിമാരുടെ വടിവൊത്ത ശരീരം കണ്ട് കൺകുളിർക്ക് ആസ്വദിക്കുന്ന ഉപ്പാ. മൂന്ന് വയസ്സുള്ള മക്കളെ മടിയിൽ പിടിച്ചിരുത്തി ഒരിക്കലും ദഹിക്കാത്ത ഒരു കാരണികളുടെ ഗുണം പോലും ഇന്ന് വരെ കേരളത്തിന്റെ മണ്ണിൽ വിജയിച്ചോടെ കൊടുക്കാൻ കഴിയാത്ത സീരിയലുകളുടെ മുമ്പിൽ നിന്റെ മക്കളെ കൊണ്ടിരുപ്പി നശിപ്പിക്കുന്നോ? എത്രയോ നൊടയും ബസാറ് ഈ പൊത്തുവൊക്ക ഉമ്മ പറയുന്നത് കേട്ട് മക്കൾ പറയുമ്പോ നിസ്കാരം കലാക്കിയിട്ട് ഉമ്മ നടക്കുന്നത് കണ്ട് വാപ്പ് നടക്കുന്നത് കണ്ട് മക്കൾ നടക്കുമ്പോ അയൽവാസിയുടെ കുറ്റവും കുറവും വീട്ടിനകത്തിരുന്ന് പറയുന്നത് കേട്ടിട്ട് മക്കളും ആസ്വദിക്കുമ്പോഴും അനുകരിക്കുകയും ചെയ്യുമ്പോ അല്ലാഹുവേ നീ മരണപ്പെട്ട് കബറിലേക്ക് പോയാ ആരുണ്ട് പെങ്ങളെ ആരെ ധൈര്യത്തിലാണ് നിങ്ങളും മരിക്കാനൊരുങ്ങുന്നത്? ആരെ ധൈര്യത്തിലാ മരിക്കാനൊരുങ്ങുന്നത്? മരണപ്പെട്ടു പോകുന്നവന്റെ അവസ്ഥയെന്തെന്നറിയോ? നിലയ്ക്കാത്ത വെള്ളത്തിനകത്ത് കൈകാലിട്ടടിക്കുന്നവനെ പോലെയാ. ആരെങ്കിലും ഒരു കയറിട്ട് തന്നിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് പിടിച്ചു കയറ്റിയിരുന്നെങ്കിലൊന്ന് ചിന്തിക്കുന്ന വിപ്രാളമാണ് ആരടി മണ്ണിന്റെ അകത്ത് കിടക്കുന്നവന്. അവരെ കുറിച്ച് ഒന്നോ രണ്ടോ ദിവസം ചിന്തിക്കുകയല്ലാതെ മൂന്നാം പാപ്പികൾ എന്റെ ടാർപ്പാടിച്ച് പള്ളിയിൽ തിരികെ കൊണ്ടു കൊടുത്താ പിന്നെ ചിന്തയില്ലല്ലോ. അല്ലാഹുവേ, അപ്പോഴാണ് വാപ്പമാര് മക്കളുടെ വിലയേറിയാ പോകുന്നത്. ഇപ്പോഴല്ല, ഇപ്പോഴല്ല മക്കളുടെ വിലയേറിയും നരപ്പഴാ. ആരടി മണ്ണിന്റെ അകത്തളത്ത് കിടന്ന് നരകത്തിന്റെ കനൽക്കട്ടകൾ നിന്റെ ശരീരത്തെ തിന്ന് തീർക്കുമ്പോ അപ്പോഴാണ് മക്കളെ നിങ്ങൾ ഇവിടെ പോയടാ. വാപ്പച്ചിയുടെ കണ്ണീര് കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? ഒരു ഫാത്തിഹ വേണ്ട പോലെ ഒരു സലാമെങ്കിലും പറയടാ. ഉമ്മാ, നാലു വയസ്സുള്ള പൊന്നോമന പുത്രിയെ തുടയിടാറ്റം വരെയുള്ള പാവാട ധരിപ്പിച്ച് ശീലിപ്പിച്ച ഉമ്മ അഞ്ചുമാറും വയസ്സുള്ളപ്പോ വീട്ടിനകത്തിരുന്ന് സലാത്ത് പോലും ചെല്ല. ആ മക്കളോട് പറഞ്ഞു കൊടുക്ക നേരം ലഭിക്കാത്ത പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിനെ വഴിപ്പെടാറ്, ഇമാനത്തില്ലാറ്, മദീന എന്തെന്നറിയാറ്, ഖുർആൻ എന്തെന്നറിയാറ്, ദിക്റില്ലാറ്, സലാത്തില്ലാറ്, നന്മയില്ലാറ്, പുണ്യമില്ലാറ്, ആത്മീയതയില്ലാറ്, ആഹ്റമില്ലാറ്, പരലോകമില്ലാറ്, പരിപാവനതയില്ലാറ്, നിന്റെ മക്കളെ ഹറാമിന്റെ കൂത്തരങ്ങുകളിലേക്ക് തള്ളിവിട്ടു പോരെങ്കില് പള്ളിപ്പറമ്പിൽ കറങ്ങി നടക്കുന്ന ചെന്നായ നിന്റെ കബറിനടുത്ത് പരിസരത്ത് പോലും വരില്ല. ആ കബറിന്റെ ഭയാനകരമായ അറാബിനെ പേടിച്ചിട്ട് നിന്റെ മക്കളില്ല, ആരോരുമില്ല. തടവുസ്താദ് പറഞ്ഞത് പോലെ കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ? അല്ലാഹുവേ ഞങ്ങളെ കക്കണേറും.